ഉത്തര മലബാറിൽ പാമ്പുകടിയേറ്റ് ഏറ്റവും കൂടുതൽ പേർ ചികിത്സയ്ക്കെത്തുന്ന പരിയാരം മെഡിക്കൽ കോളേജിൽ ഇനി ബാക്കിയുള്ളത് 50 vials ആന്റിവെനം മാത്രമാണ്. ഇതുപയോഗിച്ച് 3 പേരിൽ കൂടുതൽ ചികിത്സ നടത്താനാകില്ല. മരുന്ന് ലഭിക്കാനായി സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള കേരള മെഡിക്കൽ സെയിൽസ് കോർപ്പറേഷനിൽ ബന്ധപ്പെട്ടെങ്കിലും ആന്റിവെനം സ്റ്റോക്കില്ല എന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് പരിയാരം ആശുപത്രി അധികൃതർ പറയുന്നു. മരുന്ന് കമ്പനികളുമായി ബന്ധപ്പെടുമ്പോൾ ആന്റിവെനയുടെ ഉൽപാദനം ഇല്ലെന്നാണ് അറിയിക്കുന്നതും. എന്നാൽ കേരളത്തിന് പുറത്ത് ആന്റിവെനം ലഭ്യമാണെന്നും സംസ്ഥാനത്ത് അവശ്യമരുന്നുകളുടെ വില നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ പുറത്തുനിന്ന് മരുന്ന് വാങ്ങി ഇവിടെ ഉപയോഗിക്കാനാകില്ലെന്നും പരിയാരം മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നു. കർണാടകയിൽ ഈ സാധനം കിട്ടാനുണ്ട്, പക്ഷെ അവിടെ നിന്ന് നമ്മൾ കൊക്കയർ ചെയ്തിട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വിൽക്കാൻ പറ്റില്ല. കാരണം ഈ വില നിയന്ത്രണം ഉള്ളതുകൊണ്ട് അവിടുന്ന് കൂടുതൽ വില കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ വിലക്ക് നമുക്കിവിടെ വിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടുന്ന് ഒരു പേഷ്യന്റ് റെഫർ ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളിവിടെ പ്രതിപക്ഷം ഇല്ല എന്ന് പറയുമ്പോൾ അവരെവിടെ പോകും എന്നുള്ളൊരു സിറ്റുവേഷനുണ്ട്. കേരളത്തിൽ പകൽ ചൂടും രാത്രി തണുപ്പും അനുഭവപ്പെടുന്ന നവംബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവിലാണ് കൂടുതലായി പാമ്പുകടി ഏൽക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. ഈ കാലയളവിൽ മരുന്ന് കമ്പനികൾ ജീവനരക്ഷാ മരുന്നിന്റെ കൃത്രിമക്ഷാമം സൃഷ്ടിക്കുകയാണെന്നും ആരോപണമുണ്ട്. എന്നാൽ പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. ഇന്ത്യാവിഷൻ കണ്ണൂർ.